ഹലോ ഗായ്സ്, ഇന്ന് നമ്മളോട് റിവ്യൂ ചെയ്യാൻ പോണത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന കമ്പനിയുടെ BXPW1600E എന്ന മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 125 bar പ്രഷർ വരുന്നതാണ്. 1800 watts ആണ് ഇതിൻ്റെ കറണ്ട് കൺസംപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിനോട് കുറേ അറ്റാച്ച്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഹാൻഡിൽ അങ്ങ് ഫിറ്റ് ചെയ്തു. 2 screws ഇത് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ ബാക്കി സ്ക്രൂ ഒക്കെ അതിനോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാം, ആദ്യം നമുക്ക് മാനുവൽ എടുത്തുനിന്ന് നോക്കാം. പക്ഷേ മാനുവലിൽ ഇതാണ് നമ്മുടെ ഈ മോഡൽ 1600E. അപ്പോൾ മാനുവൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ കുറേ പിക്ചേഴ്സാണ് തന്നേക്കുന്നത്, കുറേ നമ്പർ നൊട്ടേഷൻസും ഉണ്ട്. അപ്പോൾ നമ്പർ നോക്കി നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഞാൻ ഓൺലൈൻ തപ്പിട്ട് ഹെൽപ്ഫുള്ളായിട്ട് ഒന്നും കണ്ടില്ല. ഇത് നോസൽ ക്ലീനറാണ്, നമ്മുടെ നോസലിനകത്ത് അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ആ ഇതാണ് നമ്മുടെ നോസല്. ഈ നോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 functionality ആണ്. ഇത് പിൻ പോയിൻ്റ് ചെയ്യാനും വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് നോക്കാം. ഇതിലൊരു ഇതിൻ്റെ എക്സ്റ്റൻഡർ ഉണ്ട് ഗണ്ണിൻ്റെ. ആ എക്സ്റ്റൻഡറിൽ ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്യുന്ന. പിന്നെ ഗണ്ണിൽ എക്സ്റ്റൻഡർ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു 2 arrow marks അലൈൻ ചെയ്യണം കറക്റ്റായിട്ട്. ആദ്യം തന്നെ ആദ്യം നമുക്ക് ആരോ മാർക്ക് എവിടെയാണ് നോക്കിയിട്ട് എക്സ്റ്റൻഡറിലെ ആരോ മാർക്കും കൂടെ കറക്റ്റായിട്ട് സീറ്റിംഗ് പൊസിഷനിൽ വന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ടൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കി കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും, പിന്നെ ഊരി പോവില്ല. ഇത് ആരോ കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ വലിച്ചു കഴിഞ്ഞാലൊന്നും ഊരി പോവില്ല, കറക്റ്റ് ലോക്ക്ഡ് ആയിരിക്കും. അത് ട്രൈ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗണ്ണിൻ്റെ കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഡറിൻ്റെ സപ്പോർട്ടിങ് സാധനമാണ്. അതായത് നമ്മുടെ ഇതിനകത്ത് വെക്കുന്ന ഗണ്ണായിക്കോട്ടെ, കേബിളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എവിടെയെങ്കിലും സ്റ്റോറേജ് സമയത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഗണ്ണിൻ്റെ വെക്കുന്ന സ്ലോട്ടാണ് പിടിപ്പിച്ചേക്കുന്നത്. ആ ഒരു കണക്ടർ ശരിക്കും ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊരി പോരില്ല, ഭയങ്കര എന്തോ ലോക്കിംഗ് മെക്കാനിസം ഉള്ളതാണ്. അപ്പം വലിച്ചാലൊന്നും പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ പുറകിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. 3 screws പിടിപ്പിക്കുന്നത്, അതവിടെ ഇരുന്നോളും, നമ്മൾ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇതാണ് നമ്മുടെ ഡിറ്റർജൻറ്റ് കിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കാർ ഷാമ്പോ ആണോ, നോർമൽ ഷാമ്പോ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ പ്രഷർ വാഷറിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഇത് വഴിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഹോസ് കണക്കത്ത് ഒരു സാധനവും വരുന്നുണ്ട്, ഒരു ചെറിയ കനം കുറഞ്ഞൊരു പൈപ്പ്. അത് നമ്മൾ ഈ നോസലിൻ്റെ എൻഡിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അത് ആ ബോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ത്രൂ ആണ് വെള്ളം ഇറങ്ങി സോപ്പ് വെള്ളത്തിനെ കലക്കിയിട്ട് ഈ നോസൽ വഴി മിക്സ് ചെയ്തിട്ട് പുറത്തേക്ക് ജെറ്റ് പോലെ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നോസൽ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിലൊരു കട്ടിംഗ് ഉണ്ട്, ആ കട്ടിങ്ങും ഈ ബോട്ടിലിൻ്റെയും കറക്റ്റ് സീറ്റിംഗ് ആക്കിയിട്ട് വേണം പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് സീറ്റിംഗായി പ്രസ് ചെയ്താൽ താഴോട്ട് ആക്കിയ മാത്രം മതി, അത് പെട്ടെന്ന് തന്നെ ആ ബോട്ടിൽ സെറ്റായി കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ബാക്കിൽ തന്നെ സ്റ്റോറേജിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മിസ്സായി പോകുന്ന ഒരു ചാൻസും വരുന്നില്ല, കറക്റ്റ് സീറ്റിംഗ് ആണ്. ഇത് ആക്ച്വലി തിരിഞ്ഞു പോയി, ശരിക്കും ഈ നോസലിൻ്റെ ഭാഗം ഉള്ളിലേക്ക് പോകണം. അപ്പം അതിന് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഒരു ഹോള് പോലെ കാണാൻ പറ്റും, അത് കറക്റ്റ് ഇതിനെ പോയി സീറ്റിംഗായി അവിടെ ഇരുന്നോളും. പിന്നെ ഇത് പുറത്തേക്ക് വരണമെങ്കിൽ ചെറിയൊരു പുള്ളി ചെയ്താൽ മാത്രം മതിയാവും. ഇത് വന്നിട്ട് നമ്മുടെ കേബിൾ ടൈ ആണ്. കേബിൾ ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈ ചെയ്ത് നമ്മുടെ സ്റ്റോറേജിൽ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് ഊരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പാർട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കും, ഉള്ളിലത് ഫിക്സഡ് ആയിരിക്കും, നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സ്ഥലത്താണ് പിടിപ്പിക്കുന്നത്. മറ്റേ മുകളിലത്തെ ഭാഗമായിരിക്കും നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ലൂസാക്കി കഴിഞ്ഞാൽ വയറ് മൊത്തം നമുക്ക് ഇളകി കിട്ടും. എന്നിട്ട് നമുക്കത് പ്ലഗ് ചെയ്തിട്ട് യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് തന്നെ വീണ്ടും കയറ്റി വെച്ചാൽ സെക്യൂർഡായിട്ട് ഇരുന്നോളും. ഇത് വന്നിട്ട് അതിൻ്റെ നമ്മുടെ ഗണ്ണ് വെക്കുന്നതും ഇത് നമ്മുടെ കേബിള് കണക്ട് ചെയ്ത് വെക്കുന്നതുമായിട്ടുള്ള സാധനമാണ്. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 screws മതിയാവും, ബാക്കി സ്ക്രൂ എന്തിനാന്ന് പറയാം. അപ്പം 2 screws നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിന് നമുക്ക് ഇതിൻ്റെ വീൽസ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നോക്കാം. വീല് പിടിപ്പിക്കുന്ന കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്.
അപ്പം ആദ്യം ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിന് നമ്മൾ രണ്ട് ഹോളായിട്ട് കാണുന്നുണ്ട്, ഒന്ന് അടച്ച് വെച്ചേക്കുന്നതാണ്, പക്ഷെ അത് റബ്ബർ ബുഷ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കഴിക്കും അതായിരിക്കും ആ ഹോളെന്ന്. എന്നാൽ അതങ്ങനല്ല, അതിൽ പ്രസ് ചെയ്യുമ്പോൾ കയറില്ല, പിന്നെ നമ്മൾ താഴെ ഒഴിഞ്ഞെടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് മറ്റേതോ മോഡലിന് വേണ്ടിയിട്ട് അവർ ഹോള് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്, കുറച്ചും കൂടെ വലിയ വീൽസ് വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, താഴത്തെ ഹോളാണ്. അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതിയാവും. കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിലും കയറി പോകാൻ നേരത്തെ ഇച്ചിരി പാടുണ്ടാവും, അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ ശ്രദ്ധിച്ചോണം, ചിലപ്പം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഹോള് കറക്റ്റ് സീറ്റിംഗ് ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് നേരെയാണെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ പ്രസ് ചെയ്താൽ മതി. അപ്പം ബ്ലാക്ക് ഹോളല്ല, ഒഴിഞ്ഞടക്കണ ഹോളാണ്. അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് നല്ലോണം നല്ല ഇച്ചിരി ശക്തിയോടെ പ്രസ് ചെയ്യേണ്ടി വരും, കാരണം ഇച്ചിരി കയറി പോരാൻ ഇച്ചിരി പാടാണ്. ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഉരി പോരില്ല കേട്ടോ, അത് പ്രത്യേക ലോക്കാണ്. നമ്മൾ വീൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് മറിഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ടും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം വീലുള്ള മോഡലായതുകൊണ്ട് ഈ സപ്പോർട്ട് നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് രണ്ട് സ്ക്രൂ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടെണ്ണം തന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു സപ്പോർട്ട് ബേസ് മാത്രമേ ഉള്ളൂ. വീലുള്ളത് കൊണ്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നമുക്കിപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡായിട്ട് വെക്കാനായിട്ട് ഒരു സപ്പോർട്ട് മാത്രമാണിത്, പ്രത്യേകിച്ച് വേറെ യൂസൊന്നുമില്ല. നമ്മളിപ്പോൾ തന്നിരിക്കുന്ന അറ്റാച്ച്മെൻ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ഹോസിൻ്റെ കണക്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻലെറ്റ് പൈപ്പിലേക്ക് ത്രെഡഡ് ആയിട്ട്, അതോടൊപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് പിടിപ്പിച്ചാൽ മതി. രണ്ടും ത്രെഡഡ് ആണ്, സ്ക്രൂ പിടിപ്പിക്കുന്ന പോലെ കയറി പൊക്കോളൂ. അത് കറക്റ്റായിട്ട് പിടിപ്പിച്ചാൽ മതി. അത് ഫിൽറ്റർ ഉള്ളതാണ്. അപ്പോൾ ഫിൽറ്റർ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, അഴുക്കോ പൊടിയോ പായലോ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒന്നും ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, അപ്പോൾ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഫിൽറ്റർ ഇളക്കി ക്ലീൻ ചെയ്യണം, അതൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ. വേറെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പറഞ്ഞാൽ ഹോസാണ്. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കമ്പനി തന്നേക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീത്തോട് കൂടിയ ഹോസാണ്. അപ്പം കുറേ നാൾ ഈട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല പാക്കിംഗ് ആയതുകൊണ്ട് അഴിക്കാൻ കുറച്ച് പാടുപെട്ടു. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഹോസും. ഭയങ്കര ഫ്ലെക്സിബിൾ ആണെങ്കിലും അതിൻ്റെതായ ഒരു കട്ടിയുള്ള ഫീൽ ഉണ്ടായിരുന്നു. ഹോസ് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. പിന്നെ ഇതിനകത്ത് രണ്ട് എൻഡിലും രണ്ട് മാർക്കിംഗ് ഉണ്ട്. പക്ഷേ നമുക്കത് എങ്ങനെ ഇട്ടാലും ഇത് വർക്ക് ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പ്രഷർ വ്യത്യാസം അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡും നമ്മൾ ഒന്ന് വന്നിട്ട് ഗണ്ണിലും ഒന്ന് വന്നിട്ട് നമ്മുടെ മെയിൻ യൂണിറ്റിനകത്താണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗണ്ണിൽ ഇങ്ങനെ പിടിപ്പിക്കുന്നത് നോക്കാം. ഗണ്ണിലുള്ള ഹോളിൽ ഇത് കറക്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത് ലോക്കായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായിക്കോളും. എടുക്കാൻ നേരത്ത് മാത്രം ലോക്ക് പ്രസ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റിനകത്തോട്ട് പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് തന്നെയാണ്. ആ ഹോളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, അത് തനിയെ കയറിക്കോളും. പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ലോക്ക് ജാം ആയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് റിലീസ് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ല, കയറിപ്പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഹോസിൻ്റെ കണക്ഷൻ വന്നിട്ട്. ഇനി നമുക്ക് ഈ രണ്ട് ടൈപ്പ് നോസലുള്ളത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ മറ്റേ വൈഡും പോയിൻറ്റും ആയിട്ടുള്ള ഇതാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു റൊട്ടേറ്റിംഗ് നോസലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അത് വാഷ് ചെയ്യുന്നത്. അപ്പം അത് രണ്ട് നമുക്ക് എക്സ്റ്റെൻഷൻസാണ് കിട്ടുന്നത് നോസലായിട്ട്. അപ്പം രണ്ടെണ്ണം കിട്ടുന്നുള്ളൂ, വേറെ മോഡലിന് സാധാരണ ഒന്നേ കൊടുക്കാറുള്ളൂ, ആദ്യത്തേത് മാത്രം. ഈ റൊട്ടേറ്റിംഗ് കൊടുക്കാറില്ല. അപ്പോൾ ഇതാണ് ലോക്ക് മെക്കാനിസം. ഇത് ലോക്ക് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് പുള്ള് ചെയ്താൽ മതിയാവും. അപ്പം നമ്മുടെ ഹോസ് ഊരി പോരുന്നതായിരിക്കും. പിന്നെ ഈ ഗണ്ണിനകത്തും ചെറിയൊരു ലോക്കുണ്ട്.
ഇത് ആക്സിഡൻ്റലി നമ്മൾ പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ട ലോക്കാണ്. അത് ആക്ച്വലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലോക്ക് ഇടാൻ പറ്റില്ല. അറിയാതെ അങ്ങനെ പിള്ളേരുടെ അടുത്ത് കളിക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ലോക്ക് ട്രിഗറിനാണ് ലോക്ക് കൊടുത്തേക്കുന്നത്. യൂസ് ചെയ്യുമ്പോൾ ലോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഗണ്ണ് ഡിറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാം ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിയും പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് എങ്ങനെയാണ് തിരിച്ച് സ്റ്റോറേജിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഗണ്ണിൻ്റെ കറക്റ്റ് സീറ്റിങ്ങിനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇന്നോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സ്ലോട്ട് ശരിക്കും പിടിച്ചിരിക്കേണ്ടതാണ്. അപ്പം ഗണ്ണ് ഞാൻ ശരിക്കും തിരിച്ചാണ് ഇട്ടേക്കുന്നത്. അത് കറക്റ്റായിട്ട് തിരിച്ചിടുന്നതായിരിക്കും. ബാക്കി നോസിൽ വയ്ക്കുന്ന സ്പേസും നമ്മുടെ ഗണ്ണിൻ്റെ എക്സ്റ്റൻഷനും വയ്ക്കുന്ന എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നോസലിൻ്റെ എക്സ്ട്രാ നോസൽ വരുന്നതും ഇത് ശരിക്കും നമ്മുടെ ഗണ്ണിൻ്റെത്. ഗണ്ണ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അവിടെ തട്ടി നിന്നോളും. അത് കുറച്ചിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. പിന്നെ ഈ എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ കാണാം. അപ്പോൾ അത് വെച്ചിട്ട് ചുമ്മാ പ്രസ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം വേണ്ട വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു വട്ടം ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇതാണ് നമ്മുടെ പ്രഷർ വാഷറിൻ്റെ ഓവറോൾ ലുക്ക് അസംബ്ലിക്ക് ശേഷം. അപ്പോൾ ഇങ്ങനെയായിരിക്കും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കേബിൾ ടൈ. അപ്പോൾ നമ്മൾ വയറ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ആവശ്യമുള്ളപ്പോൾ നമ്മളത് ചുമ്മാ റിലീസ് ചെയ്തിട്ട് എടുക്കാൻ മാത്രം മതി. അപ്പം കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതും കൂടെയാണ്. വയർ കിടന്ന് ഇഴയോ ചുറ്റി പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഹോസിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലൈവ് ഡെമോ ആണ്. അപ്പം ഇത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ആ പ്രഷർ വാഷറിൽ നിന്ന് തനിയെ വെള്ളം വന്നിട്ട് പ്രഷർ നിറഞ്ഞ് നമ്മൾ ഹോസിൻ്റെ എൻഡിൽ കൂടെ വന്ന് ഗണ്ണിനകത്തൂടെ ഇങ്ങനെ നല്ല ജെറ്റായിട്ട് തന്നെ സ്പ്രേ ആവുക നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നോസലിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ്, രണ്ടല്ല ശരിക്കും, ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്സ് ഉണ്ട്. പിൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഫുള്ള് ലെഫ്റ്റിലേക്ക് കറക്കി കഴിഞ്ഞാൽ പിൻ പോയിൻ്റ് ആയിക്കോളും. റൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വൈഡായിട്ട് പൊക്കോളും. അപ്പം അത് ജസ്റ്റ് ചുമ്മാ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി നോസിലിൽ എൻഡിൽ. അപ്പോൾ ഞാനത് ഇപ്പോൾ പിൻ പോയിൻ്റ് ആക്കിയിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടാവും. തിരിച്ചാണ് കറക്കിയത്. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. നമ്മുടെ ആവശ്യാനുസരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്പ്രേ പോലെ വൈഡായിട്ട് പോകും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് വാഷ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. കട്ടിയുള്ള അഴുക്കോ പൊടിയോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ പിൻ പോയിൻ്റഡ് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് കിറ്റിനകത്ത് എങ്ങനെയാണ് ഷാംപൂ ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്നതെന്നോട് കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് പറഞ്ഞാൽ നോർമൽ കാർ ഷാംപൂ ആണ്. നമുക്ക് വേണമെങ്കിൽ ഫോമിംഗ് ഷാംപൂ ഓൺലൈൻ മേടിക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചിട്ട് അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്തൊരു പറയുന്നൊരു ലെവലുണ്ട്, ഒരു മിനിമം ലെവലുണ്ട്. ആ ലെവൽ വരെ നമ്മൾ നിറയ്ക്കണം, അത്രേ ഉള്ളൂ. പിന്നെ പ്രഷർ വാഷറിൻ്റെ അത്രയും പ്രഷർ സോപ്പ് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം കുറച്ച് അടുത്ത് വന്നിട്ട് ആവശ്യാനുസരണം സ്പ്രേ ചെയ്ത് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ജസ്റ്റ് സോപ്പുള്ള എല്ലായിടത്തും എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എനിക്കിത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമുക്കിതിന് എക്സ്റ്റൻഷൻ ഒരു ലാൻസ് എക്സ്ട്രാ മേടിക്കാൻ കിട്ടും. ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രഷറിൻ്റെ നോസലോട് കൂടി വരുന്ന ഈ ഡിറ്റർജൻറ്റ് കിറ്റാണ്. അപ്പം നല്ല നമുക്ക് സോപ്പ് വെള്ളമൊക്കെ എടുത്ത് വെച്ചാലും ഫുള്ള് ഫോമായി കിട്ടും. അപ്പോൾ എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡാവും. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു എക്സ്ട്രാ മേടിക്കേണ്ടി വരും. താങ്ക് യു ഫോർ വാച്ചിങ്.